മമ്മൂട്ടിയുടെ മാക്സിമം ഈ സിനിമയെ കാണിച്ചിട്ടുണ്ട്. ഇനി മമ്മൂട്ടി വേറെ ഒന്നുമില്ല, മമ്മൂട്ടി അയിനാട്ടമാണ് പടം. ഞാനൊരു മോഹൻലാൽ ഫാനാണ്, പക്ഷേ കണ്ട ഒരു മസ്റ്റ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഇത്. മാൻ വേഴ്സസ് സൂപ്പർ നാച്ചുറൽ ആ ഒരു പടമാണ് ഒരു വർഷത്തിന് ശേഷം വന്ന മമ്മൂക്കയുടെ ഒരു ത്രില്ലിംഗ് ചിത്രം. അതായത് ഓരോ നിമിഷവും എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം സംഭവിക്കുന്നു, പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ പ്രീക്ഷണ ചിത്രം. ഒരു വർഷത്തിന് ശേഷം വന്ന മമ്മൂക്കയുടെ ഒരു ത്രില്ലിംഗ് ചിത്രം. അതായത് ഓരോ നിമിഷവും എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം സംഭവിക്കുന്നു, പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്കയുടെ പ്രീക്ഷണ ചിത്രം ഒരു വൻ വിജയമായി തീരും എന്ന് നമ്മൾ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. എല്ലാ വരും പ്രേക്ഷകർക്കും ഫാമിലിയോടെ ഇരുന്ന് കാണാൻ പറ്റും നല്ലൊരു പടം. കൂടാതെ മമ്മൂക്കയും മഞ്ജുവാരനും ചേർന്ന് അഭിനയിച്ച ആദ്യത്തെ പടം എന്ന നിലയ്ക്ക് ഈ കോവിഡ് മഹാമാരിക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാറിന്റെ ആദ്യ ചിത്രം എല്ലാവരും സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. മമ്മൂക്കക്കി ഒരു വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ല. കാരണം ഈ കോവിഡ് കാരണം ഒരു വർഷത്തോളമായി നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് ആ ഒരു കാത്തിരിപ്പ് അക്ഷരത്വത്തെ നമ്മൾ ഞെട്ടിച്ചു പറഞ്ഞു. കാരണം ഇതിലെ മറ്റൊരു നമ്മുടെ ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞാൽ പുതുമുഖ സംവിധായകനാണ്. ഇന്ത്യൻ സിനിമയിൽ എന്നല്ല, ലോക സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ കൊടുത്ത മമ്മൂട്ടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പടത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയുടെ 100 മടങ്ങ് ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഫാമിലി ആയിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്കും ഒരേപോലെയുള്ള ചിത്രമാണത്. നല്ല ചിത്രമാണ്. ഒരു പുതുമുഖ സംവിധായകൻ്റെ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ചിത്രമാണ്. മലയാള സിനിമ ഇന്ന് വരെയായിട്ട് ഇങ്ങനെ ഒരു തീം പറഞ്ഞതായിട്ട് അറിയില്ല. എന്തായിരുന്നാലും ഫാമിലി ഓഡിയൻസിന് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും. മലയാള സിനിമ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തീം കൈകാര്യം ചെയ്യുന്നത്. നല്ല ചിത്രമാണ്. ഉറപ്പായിട്ട് ഇത് തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ചുമ്മാ ടി വിയിൽ കണ്ടാൽ ഇത് വീട്ടിലിരുന്ന് കാണുന്ന ഒരു സിനിമയല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് മനസ്സിലാക്കണം. തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. എല്ലാ ഫാമിലി ഓഡിയൻസും തിയേറ്ററിൽ തന്നെ കാണണം. നല്ല ചിത്രമാണ്. എല്ലാവരും പ്രേക്ഷകർക്കും ഒരുമിച്ച് കാണാവുന്ന കുടുംബ സമേതമാകുന്ന ഒരു മികച്ച ചിത്രമാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ് വെറുതെയായില്ല. നമുക്ക് വളരെ വ്യത്യസ്തമായ വേഷവുമാണ്. സംവിധാനമായാലും പുതിയ സംവിധായകർ ഇത്രയും സംവിധാനം സൃഷ്ടിച്ച ഒരു സംവിധാനം എപ്പോഴും മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ് ഈ സിനിമ. തിയേറ്റർ ചെന്നൈയിൽ നിന്ന് തന്നെ കണ്ടാണ് കാണേണ്ട സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി എടുത്ത അത്രയ്ക്ക് അടിപൊളി സിനിമ. ക്ലൈമാക്സ് ഒന്നും പറയില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ എന്ത് ചെയ്യണത് നമ്മൾ ഞെട്ടിച്ചളഞ്ഞു. അങ്ങനെ വേണം പറയാൻ. ക്ലൈമാക്സ് സൗണ്ട് എഫക്ട് ഒരു രക്ഷയില്ല. അത് തിയേറ്റർ എക്സ്പീരിയൻസ്. എന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ തന്നെ ഇരുന്ന് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ മലയാളത്തിൽ ഈ ലെവലിലൊരു
അടിപൊളി സിനിമയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ആ ഇഷ്ടമായി. ഈ തിയേറ്റർ എക്സ്പീരിയൻസ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ശ്രീപത്മനാഭ തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റവും ലൈറ്റും ആളുകളെ പിടിച്ചിരുത്തിക്കൊണ്ടുള്ള ആ ശബ്ദ വിന്യാസം വളരെ നന്നായിട്ട് ഈ പടത്തിന് ചേർന്നതായിട്ടുള്ള ഈ തിയേറ്ററിൽ പടം റിലീസ് ചെയ്തതിൽ വളരെ സന്തോഷം. നമ്മുടെ മെഗാസ്റ്റർ മമ്മൂക്കയുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള പടമാണ്. വളരെ എക്സൈറ്റ്മെൻറ്റോടെയാണ് വന്നത്. ഒട്ടും പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ പടം നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി ടെസ്റ്റും വളരെ മികച്ചൊരു പടമാണ്. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ എല്ലാവരും കാണണം. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. പക്ഷേ കണ്ട ഒരു മസ്റ്റ് ഒരു തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇത്. മാൻ വേഴ്സസ് സൂപ്പർ നാച്ചുറൽ ആ ഒരു പടമാണ്. നമുക്ക് അന്നത് തകർത്തിട്ടുണ്ട്. മെഗാസ്റ്റാറിൻ്റെ ഒരു മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് എന്തായാലും മൊബൈലിൽ വരാൻ വേണ്ടി കാത്തിരിക്കരുത്, തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു പടമാണ്. ഫാമിലി ആയാലും എല്ലാവർക്കും ഗംഭീര നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുക പടം. എല്ലാ ഫാമിലിയും എല്ലാം കാണാനുള്ള പടം തന്നെ.